ഒന്ന് രണ്ട് പേർക്ക് വയറിലൊക്കെ ഇളകി ഒരുത്ത എന്താ കക്കൂസിലോട്ട് പോയി ഒരുത്ത അവിടെ വാള് വെച്ച് അപ്പൊ അവന്മാർക്ക് വേണ്ട വാങ്ങിയതാണ്. അതിനകത്തൊന്നും ഇല്ല വാള് വെക്കുന്നത്. അതേപോലെ മറ്റിയോടാ അവനാണ് ശരിക്കും കഴിച്ചത്. ഗൈസ് ഒരുത്തൻ കക്കൂസിലാണ്, കുഴപ്പമില്ലേ? എന്നാ അവിടെ ഇരുന്നോ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. പല്ല് വേഗത പേസ്റ്റ് ഇക്കാറ തല്ലി ഇട്ട് അപ്പൊ അതെ ക്രീമിസ്കറിനകത്ത് പേസ്റ്റ് വാടിയായിട്ടുണ്ട്. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറ ഇന്ന് നമ്മൾ ക്രീം ബിസ്ക്കറ്റ് കൊടുക്കാൻ പോകും പിള്ളേർക്ക്. അടിപൊളി പ്രാങ്ക്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്, കൊച്ചിയിൽ ഒരു ഹോസ്റ്റൽ താമസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓക്കെ, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലാണ്, കൊച്ചിയിൽ ഒരു ഹോസ്റ്റൽ താമസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ടക്കത്തെ റൂമിൽ അവന്മാർ കുറച്ച് കൂട്ടുകാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർക്ക് ചെറിയ പ്രാങ്ക് കൊടുക്കാൻ പോകണം. പ്രാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ച്, മീൻസ് ക്രീം ബിസ്ക്കറ്റ്. അപ്പോൾ അതിനകത്ത് ക്രീം മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, പേസ്റ്റ് വെച്ച് കൊടുക്കും. പേസ്റ്റ് വെച്ച് കൊടുക്കാൻ പോവാണ് സെറ്റ്. അപ്പോൾ അവന്മാരെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല, ചിലപ്പോൾ ഇടിയെ കിട്ടുമായിരിക്കും. അപ്പോൾ അതാണ് അതെ കിട്ട്. ഇവർ നിക്കറക്കി നമ്മൾ വലിച്ചുരിക്കാറ്. അതേപോലെ ക്യാഷ് പൊളിക്കല്ലേ അതാണ്. അപ്പോൾ അവന്മാർക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ അവന്മാരെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ചുമക്ക് തക്കാളി പോലെ. അപ്പോൾ ഇന്നല്ല ഇന്നലെ എന്ന് ശരി ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുക. അപ്പോൾ അടി ഇട്ട് വരുന്നൊക്കെ നമ്മൾ ഈ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും അടി മേടിച്ചിട്ട് വരാം. കമോൺ ഗൈസ്, അതിനെ അടി വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പോയി ബിസ്ക്കറ്റിനകത്ത് എന്താ ഒരു ടൂത്ത്പേസ്റ്റ് എല്ലാം ഫിൽ ചെയ്തിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോയിട്ട് ബാക്കി സംഭവം എല്ലാം സെറ്റ്. ഗൈസ്, അപ്പോൾ കണ്ടല്ലേ, ഇതാണ് നമ്മൾ വാങ്ങിയ ബിസ്ക്കറ്റ്. ഇത് ജസ്റ്റ് വാങ്ങിയത് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ഇതിനകത്ത് ബിസ്ക്കറ്റ് നമ്മൾ തിന്നും, കവർ മാത്രം നമ്മൾ കൈ വെച്ചേക്കും. അവന്മാർക്ക് പണി കൊടുക്കുന്ന ഈ ഒരു ബൗൺസ് അല്ല, ഈ ഒരു ബൗൺസിന് ബിസ്ക്കറ്റ് പണി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ടൊന്ന് പൊട്ടിക്കും. അറിയില്ല അവരുടെ കിട്ടുന്നത് അറിയില്ല. അപ്പോൾ വേണ്ട, അപ്പോൾ വേണ്ട, ഇതാണ് നമ്മുടെ ബൗൺസ്. അതൊന്നും അറിയത്തില്ല. അപ്പോൾ ബൗൺസ്, അപ്പോൾ ഇതിനകത്ത് ക്രീം നമ്മൾ മാറ്റാൻ പോകുന്നു. അപ്പോൾ ഇതിലൊക്കെ പേസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നു. അതെ പേസ്റ്റ് എന്ത് ചെയ്യും നമുക്ക് ക്രീം ഇത് പൊട്ടിച്ചോട്ടെ, ഇതിന്റെ മണ്ടക്ക് തേച്ചു കൊടുത്താലും ഫാന്റസി. എടാടാ തീർക്കല്ലേ, ഇതിനകത്ത് അങ്ങനെ ഫീൽ ചെയ്യും, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇനി ആ ഒരു എന്താ പേസ്റ്റ് ഫിൽ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേണ്ട പല്ല് വേഗത പേസ്റ്റ് ഇക്കാറ തല്ലി ഇട്ട് അപ്പോൾ അതെ ക്രീമിസ്കറ്റിനകത്ത് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മളൊരു അഞ്ചാറ് ബിസ്ക്കറ്റിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് നേരെ മണ്ടക്കിട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലേ, ഈ ബിസ്ക്കറ്റിനകത്ത് ഫുള്ള് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി അവന്മാർക്ക് കൊണ്ട് കൊടുക്കുക, അവന്മാർ എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയത്തൊന്നുമില്ല. നമ്മളിപ്പം സംഭവം അവന്മാർക്ക് ഇത് ഒറിജിനൽ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു കവറിൽ തന്നിട്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ എന്തായാലും അളിയാ ഓക്കെ, അളിയാക്കാൻ മുമ്പ് പോകാൻ പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയും ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതായത് ക്യാമറ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ആവശ്യം അവർ കാണാതാണ് സൈഡിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഫോണിനകത്ത് അധികം ക്ലാരിറ്റി ഒന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മുകളിലേക്ക് പോയിട്ട് അവന്മാർക്ക് ഈ സംഭവം കൊടുക്കാം. കണ്ടല്ലേ പോളി സാധന, അറിയാം വാ വാ ഇനി വാങ്ങിച്ച് ഇന്നും ഈ അടി വാങ്ങിച്ച് അളിയാർക്ക് തിന്നാ തിന്നാ
അളിയ ആർക്ക് തിന്നടാ തിന്നോ 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 അളിയ അതെ തിന്നോ ബിസ്ക്കറ്റ് തിന്നോ തിന്നോ വായിക്കാറിയ ചവയ്ക്കണോ നീ തുപ്പി ഇതുകൊണ്ട് കക്കുസി കൊടുത്ത് ആയിസ് ഏട്ടാ വാള് വെക്കുന്നേ അതെല്ലാം പറ്റിയോടാ A few moments later. Guys, പണി കിട്ടി ഗൈസ്. അവന്മാരത് കഴിച്ചിട്ട് ഒന്ന് രണ്ട് പേർക്ക് വയറിലൊക്കെ ഇളകി ഒരുത്തൻ എന്താ കക്കൂസിലോട്ട് പോയി ഒരുത്തെ അവിടെ വാള് വെച്ചു. അപ്പൊ അവന്മാർക്ക് വേണ്ട വാങ്ങിയതാണ് സെവൻ അപ്പ്. ഇടപെടലെ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. അതെ, ഇനി അവന്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അറിയാൻ തോന്നില്ല. എന്തായാലും പ്രാങ്ക് പണി പാളി. ഇത് കൊണ്ട് അവന്മാർക്ക് കൊടുക്കാം. ഇത് അവിടെ കിടപ്പുണ്ട് രണ്ടുപേര്, കാണിച്ചു തരാം. അതിനകത്തൊന്നും ഇല്ല ഗൈസ്. ഒരുത്തൻ കക്കൂസിലാണ്, വിളിച്ചു നോക്കട്ടെ. അളിയാ എങ്ങനെടാ, കുഴപ്പമില്ലേ? അന്ന അവിടെ ഇരുന്നോ? കുഴപ്പമില്ല, അവിടെ ഇരുന്നോ? അടിപൊളി. പല്ലേക്കാൻ വേസ്റ്റ് ഉണ്ടോ? പല്ലേക്കാൻ വേസ്റ്റ് ഉണ്ടോ? നീ പല്ലി തേക്കണ്ടടാ. പല്ലി തേക്കാതിരിക്കാൻ പറ്റത്തില്ല, നിന്നെ പോലെ എല്ലാരും കുളിക്കാതെ നനക്കണം. പ്രാങ്കിനായിട്ട് പാടി പാടി എന്നാലും അവർക്ക് ഒന്നും പറ്റാഞ്ഞു വാങ്ങി വേസ്റ്റൊക്കെ അടിച്ചു കയറ്റി. എന്നാലും ഇതിനൊരു പണി തിരിച്ച് കിട്ടുന്ന എനിക്ക് എന്തായാലും അറിയാം. അവര് പറഞ്ഞു തിരിച്ച് പണിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അവന്മാർ മിക്കവാറും ഇപ്പൊ തന്നെ പണിയാൻ പ്ലാൻ ഉണ്ട്, വിളിക്കുന്നുണ്ട്. നൈസായിട്ട് ഒന്നകത്ത് പോയിട്ട് വരാം. ഇനി എന്താണാവോന്ന് ആർക്കറിയാം. ക്യാമറയൊക്കെ തല പൊളിക്കാറത് മതി. ഇപ്പൊ ദേശം കൂട്ടി അത് ഫോട്ടോ അതാണ്. അപ്പൊ പോയിട്ട് വരാം. അയ്യാ അവനാണ് ശരിക്കും കഴിച്ചത്. ഇതാണ് ഇവനെ ഇറക്കി. അളിയാ ഇറക്കിയോടാ? ഇറക്കിയില്ല, തുപ്പിക്കളഞ്ഞില്ലേ? ഇവ വാഴിച്ച് ഇറക്കിയല്ലേ. അളിയാ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പോടാ. ഗൈസ് പണി എനിക്കൊരാ പാട് വന്നു ഓർക്കും. ഗൈസ് അവന്മാരെ എന്നെ തന്നെ കുളിപ്പിച്ച് പ്രാങ്ക് എനിക്കൊരു പണിയായി. ഗൈസ് അപ്പോ അതൊരു ചെറിയ പ്രാങ്ക്. എന്തായാലും നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഗൈസ് ബൈ ബൈ. ഗൈസ് കൊല്ലം കണ്ടല്ലേ, അമ്മമാരെടുത്ത് പഞ്ഞി കിട്ടി നൻപെൻസ്. ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ബൈ ബൈ. മുടിയുടെ കൊല്ലം കണ്ടില്ലേ.